ഇത് ഇതുപോലെ ചെറിയൊരു പിടിയെടുത്ത് വേരിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്നിട്ട് കൊടുക്കുക മണ്ണിൽ നിന്നും വേരിന് വളങ്ങൾ വലിച്ചെടുക്കാൻ ഏറ്റവും ഒരു സംഭവമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപുപ്പനപ്പൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളി നിൽക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ വേനലായിട്ടും നല്ല ഭംഗിയായിട്ട് നിറയെ തക്കാളി കൊല കൊലയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് ഈ വേനൽ സമയത്ത് നമുക്ക് നിറയെ കായ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഈ വേനൽ സമയത്ത് നമ്മൾ നിറയെ കായ്ക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പൂ കൊഴിച്ചിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് പക്ഷേ പൂവെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും നമ്മുടെ ഈ വേനലെന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ വെയിലാണ് അപ്പോൾ ഈ വെയിലിൽ ഇത് നന്നായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും ഒരു ഉച്ചയോടുകൂടി ആകുമ്പോഴത്തേക്കും ഈ വെള്ളമെല്ലാം ചെടിച്ചട്ടിയിലാണെങ്കിൽ അതെല്ലാം വറ്റിപ്പോവും പിന്നെ നമുക്ക് ചെടി ആകപ്പാട് വാടി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചെടി വാടുമ്പോൾ തന്നെ അതിൻ്റെ പൂക്കളെല്ലാം വാടി കൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും അതുപോലെ നന്നായിട്ട് പോളിനേഷൻ നടക്കത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ വേനൽ സമയത്ത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ തൊണ്ടൊക്കെ കൊണ്ട് ചെറിയൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനെ പൂക്കളൊന്നും കൊഴിയാതെ നന്നായിട്ട് കായ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എന്താണ് സംഭവം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ തക്കാളി പൂത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം വളമിട്ടാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂക്കളെ കായാകത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വളം ഇടാനായിട്ട് നമ്മൾ ഇതിൻ്റെ ചെടി ചുവട് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കണം ഇതിനകത്ത് ഒരു കള പോലും ഉണ്ടാകാൻ വഴിയില്ല കാരണം മിക്ക സമയങ്ങളിൽ നമുക്ക് ചെടിയേക്കാൾ കൂടുതൽ കളയായിരിക്കും ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കുറച്ച് ആദ്യം കുറച്ച് വാം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഇതാണ് വാം നമ്മൾ ഇതിനു മുമ്പും പല വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് വേരുകളുടെ എല്ലാ ചെടികളുടെയും വേരുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെറിയൊരു പിടിയെടുത്ത് നമ്മൾ ഇതിൻ്റെ വേരിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്നിട്ട് കൊടുക്കുക അത് മണ്ണ് മണ്ണിൽ നിന്നും വേരിന് വളങ്ങൾ വലിച്ചെടുക്കാൻ ഏറ്റവും ഒരു സംഭവമാണ് വാം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വലിച്ച് അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഈ വാം ഏകദേശം കാക്കിലോയ്ക്ക് മുപ്പത് രൂപയോ ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ വലിയ എമൗണ്ട് ഒന്നും ആകുന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാ ചെടികൾക്കും നല്ലതാണ് എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഈ വാം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാനിതിടയ്ക്ക് ഇങ്ങനെ ചെടികൾക്കെല്ലാം പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നോക്കിയാൽ പച്ചത്തക്കാളി നിൽക്കുന്നത് കേട്ടോ ഈ സാധാരണ പച്ച വീട്ടിലുണ്ടാകുന്നത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പച്ച തക്കാളി കിട്ടത്തില്ല ഈ പച്ച തക്കാളി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തക്കാളി എന്താണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം വളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂട്ടുവളമാണ് ഈ കൂട്ടുവളം ഇത് ഇതാണ് കേട്ടോ കൂട്ടുവളം ഇത് ഇതാണ് സംഭവം ഇത് നോക്കിയേ ഇതാണ് എല്ലുപൊടി വേപ്പിൻ പെണ്ണാക്ക് ലെതർ മീൽ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വളങ്ങളും ചേർന്നുള്ള ഒരു വളമാണിത് ഇത് നമ്മളുടെ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇത് വാങ്ങിക്കാം ഞാൻ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ലൊരു വളമാണ് അപ്പോൾ ഇത് ഞാനൊരു ഒരു പിടി ഇത് എല്ലാവരും പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ ചെടി ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ചെടിച്ചുവട്ടിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി നമ്മുടെ ഈ ചെടിയുടെ അതായത് ഈ മണ്ണ് പെട്ടെന്നാണ് വെയിലത്ത് വറ്റിപ്പോകുന്നത് അതായത് വെയിലത്ത് ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ മണ്ണിൽ കൂടുതൽ മറ്റ് കളകളൊന്നും ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഈ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ തൊണ്ട് അടുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ തക്കാളിയുടെ ചുവട്ടിൽ ഈ ജലാംശം നിലനിർത്തുക എന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യമാണ് കാരണം രാവിലെ നമ്മൾ ഒഴിക്കും അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളമൊഴിക്കും ഉച്ചയാകുന്ന കൂടി ഇതെല്ലാം വറ്റിപ്പോകും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂക്കൾ ഒഴിയാനും ഒക്കെ വരും അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് പുതയിടുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ കരികളുണ്ടെങ്കിൽ കരികളിട്ട് പുതയിടാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ തൊണ്ട് പൊയ്ക്കാന്നുള്ളതാണ് തൊണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും കാണും ഇനി അതിൻ്റെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചൈതി അകത്തുള്ളതുകൊണ്ട് ജലാംശം ഇതിൽ പിടിച്ചു നിർത്തുകയും അത് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ജലാംശം നിലനിർത്താനായിട്ട് ഈ തൊണ്ട് നല്ലതാണ് അപ്പോൾ ഈ തൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് അടുക്കി കൊടുക്കാം അപ്പോൾ തൊണ്ട് നമുക്ക് ഇങ്ങനെ കമത്തി അടുക്കി കൊടുക്കാം അപ്പോൾ വെള്ളം നമ്മൾ വീഴുന്ന വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ നിൽക്കുകയും ഇത് ജലാംശം നഷ്ടമാകാതിരിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കയ്യിലൊക്കെ ഒത്തിരി തൊണ്ട് വേസ്റ്റായിട്ട് കളയുന്നുണ്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ ഉപയോഗിക്കാം അനാവശ്യമായിട്ട് കളപിടിക്കുക പേടിയും വേണ്ട അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിനകത്തൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് വളമിടുന്ന സമയത്ത് ഇതൊന്ന് പൊക്കി ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിറച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചട്ടി നമുക്ക് എല്ലാ ചട്ടികളിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ പക്ഷേ കരിയിലേക്കാൾ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത് തൊണ്ടാണ് തൊണ്ടാകുമ്പോഴത്തേക്കും ജലാംശം ഇത് തന്നെ നിലർത്തിക്കൂടും അതുപോലെ തന്നെ നമ്മളുടെ പൂ കൊഴിയുന്ന കൊഴിയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സിഡോമോണോസ് ഇരുപത് ഗ്രാം സിഡോമോണോസിൻ്റെ പൗഡർ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഈ പൂവിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ പൂ കൊഴിച്ചിൽ ഒഴിവാകും അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ പറയുന്നത് പോലെ തക്കാളി നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വളങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം അത്യാവശ്യം നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വാമും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകളും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ചെടികൾ നല്ല ഉഷാറാക്കി എടുക്കുക അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കൃഷി ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്താം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ